ഒരു ലിവിങ് ലാഫിംഗ് ബേബി നമ്മൾ ജന്മം കൊടുക്കുകയാണ്. പ്രഗ്നൻസി പ്രഗ്നൻസിക്ക് മുന്നേ എൻ്റെ വെയ്റ്റ് 15 ആണ്. ആൻഡ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അങ്ങനെയൊന്നും അല്ല, എൻ്റെ വെയ്റ്റ് കൂടിയിട്ടുണ്ട് ഇപ്പൊ കറന്റ്ലി. ഹേ എവ്രി വൺ, എൻ്റെ പേര് ഗീതു ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇതൊരു ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ. ഐ ട്രൈ ടു മേക്ക് ഇറ്റ് ആസ് ഷോർട്ട് ആസ് പോസിബിൾ. കംപ്ലീറ്റ്ലി അൺസ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ എൻ്റെ മൈൻഡിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ വീഡിയോ ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ ഞാൻ കറന്റ്ലി ഞാൻ പ്രെഗ്നന്റ്, ഞാനിപ്പോൾ 7 months പ്രെഗ്നന്റ് ആണ്, 7th month ഇസ് ഗോയിങ് ഓൺ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസും വർക്ക്ഔട്ട് ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിലും അല്ലാണ്ട് ഉള്ള ഡാൻസ് വീഡിയോസൊക്കെ ആണെങ്കിലുമൊക്കെ ഇൻസ്റ്റാഗ്രാം പേജസിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഞാനവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ആക്റ്റീവാണ്. ആൻഡ് ഞാൻ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നും മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ, ഒത്തിരി കൺസേൺഡ് ആയിട്ടുള്ള പ്രഗ്നന്റ് ഗേൾസിൻ്റെ അടുത്തു നിന്നാണ് വരുന്നത്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ, എങ്ങനെ നമുക്ക് പ്രഗ്നൻസി സമയത്ത് വെയിറ്റ് മാനേജ് ചെയ്യാം, വെയിറ്റ് കൂടാതെ നോക്കാം, എനിക്ക് എൻ്റെ വെയിറ്റ് ഇപ്പോൾ കറൻറ്റ് വെയിറ്റ് ഇപ്പോൾ എത്രയാണ്, നമുക്ക് വെയിറ്റ് കൂടാതിരുന്നാലും പ്രശ്നമുണ്ടോ, വെയിറ്റ് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമുണ്ടോ. ഒത്തിരി പേര് കൺസേൺഡ് ആണ് വെയിറ്റ് ഗെയിനിനെ കുറിച്ചിട്ട് ഡ്യൂരിങ് പ്രഗ്നൻസി. അപ്പോൾ ഞാനപ്പോൾ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടൊരു ഒരു റീഅഷോറിങ് വീഡിയോ എന്നുള്ള രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താന്ന് വെച്ചാൽ, പ്രഗ്നൻസി എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, പ്രഗ്നൻസി എന്ന് പറയുന്നത് വെയ്റ്റ് ഗെയിൻ ചെയ്യാൻ വളരെ സാധ്യത കൂടുതലുള്ള സമയമാണ്. ഇൻഫാക്ട് നമ്മൾ വെയ്റ്റ് ഗെയിൻ ചെയ്യും, കുറച്ചെങ്കിലും വെയ്റ്റ് ഗെയിനിങ് ഉണ്ടാകാത്തവർ അങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രഗ്നൻസി എൻഡ് ചെയ്യുന്ന സമയത്തോട്ട് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വെയിറ്റ് കുറയുന്നവരുണ്ടാവും, പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് വെയിറ്റ് കൂടും, കൂടണം എന്നാണ് ഒരുവിധം എല്ലാ ഡോക്ടേഴ്സും പറയാറ്. ഇനി കൂടിയില്ല എന്ന് വെച്ചിട്ട് അപ്പോൾ പ്രശ്നമുണ്ടോ എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ജസ്റ്റ് ഡിസ്കസ് വിത്ത് യുവർ ഡോക്ടർ, വെയിറ്റ് കൂടുന്നില്ല, ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഡോക്ടർ അതിൻ്റെ ഫർദർ ബേബിയുടെ കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അഡ്വൈസസ് തരും. ബട്ട് അല്ലാത്തടത്തോളം നമുക്ക് വെയിറ്റ് പൊതുവെ കൂടാറുണ്ട്. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി സമയത്ത് എനിക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു, ഈ പ്രഗ്നൻസിയിലും എനിക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ട്. ഇൻഫാക്ട് പ്രഗ്നൻറ്റ് അടുത്തൊരു ബേബിക്ക് വേണ്ടിയിട്ട് നോക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് തന്നെ എനിക്കറിയാവുന്ന കാര്യമായിരുന്നു എനിക്ക് വെയിറ്റ് കൂടും എന്നുള്ളത്. അപ്പോൾ ഇനി യങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂ മദേഴ്സ് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തിങ് ദാറ്റ് യു നീഡ് ടു ഡു ഇസ് ബി മെൻ്റലി പ്രിപ്പയർഡ് ഗേൾസ്. കാരണം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മെസ്സേജസ് ഒത്തിരി വറീഡ് ആയിട്ടുള്ളവരുടെ അടുത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന മെസ്സേജാണ്, ഒത്തിരി ടെൻഷൻ അടിക്കുന്നവരുടെ നിന്ന് ആണ് മെസ്സേജസ് വരുന്നത്. വെയിറ്റ് 10 kg കൂടിയിട്ടുണ്ട്, 5 kg കൂടിയിട്ടുണ്ട്, അപ്പം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് വെയിറ്റ് കൂടുന്നത്, അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. ലൈക്ക് വെയിറ്റ് കൂടാനുള്ള നല്ല ചാൻസസ് ഉണ്ട് എന്ന് ആക്സെപ്റ്റ് ചെയ്യുക. ബി മെൻ്റലി പ്രിപ്പയർഡ്. അപ്പോൾ നമുക്ക് വെയിറ്റ് കൂടില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുവാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ വെയിറ്റ് കൂടുന്ന കാണുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ സ്ട്രെസ്ഡ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ ഞാൻ കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ, നമുക്ക് എങ്ങനെ പ്രഗ്നൻസി സമയത്ത് വെയിറ്റ് കൂടാതിരിക്കാം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ വെയിറ്റ് കൂടാതെ നോക്കിയത് എന്നുള്ള കോണ്ടെന്റ്സിൽ വീഡിയോസ് ചെയ്യുന്നവർ. മേ ബി അവരുടെ കേസസിൽ അത് വാലിഡ് ആയിരുന്നിരിക്കാം, അവരുടെ വെയിറ്റ് അധികം കൂടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സംഭവം അവരുടെ വെയിറ്റ് മാനേജ് ചെയ്യാൻ മേ ബി ജനറ്റിക്സ് അല്ലാതെ അവർ കഴിച്ചിരുന്ന ഫുഡ് മേ ബി അത്രയ്ക്ക് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള കാലറി ഇൻടേക്കൊക്കെ ആയിരുന്നിരിക്കാം അവരുടേത്. അപ്പോൾ അങ്ങനെയൊക്കെ റീസൺസ് കൊണ്ടിട്ടായിരിക്കാം മേ ബി, ഞാനൊക്കെ പോസിബിലിറ്റീസ് പറയുകയാണ് കേട്ടോ. ബട്ട് ജനറ്റിക്സ് പ്ലേസ് എ ഹ്യൂജ് റോൾ. ജനറ്റിക്സ് ഒരു വലിയൊരു റോൾ പ്ലേ ചെയ്യുന്നൊരു സംഭവമാണ് നമ്മുടെ വെയിറ്റ് ഗെയിനിലൊക്കെ ആയിട്ട്. അപ്പോൾ പ്രഗ്നൻസി സമയത്തും നമുക്ക് പൊതുവെ വണ്ണം വയ്ക്കുന്ന പ്രകൃതമല്ല എന്നുണ്ടെങ്കിൽ മേ ബി നമുക്ക് വെയിറ്റ് അങ്ങനെ കൂടില്ലായിരിക്കാം. ചിലർക്ക് വെയിറ്റ് കൂടാറുണ്ട് കേട്ടോ ഈവൻ പ്രഗ്നൻസി സമയത്താണെങ്കിലും. സോ അങ്ങനെ ഒത്തിരി പോസ്റ്റും കണ്ടൻറ്റും ഒക്കെ ഞാൻ കാണലുണ്ട്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതുപോലത്തെ കണ്ടൻസിൽ ഡോണ്ട് ഗെറ്റ് ക്യാരീഡ് അവേ. സി അത് അവരുടെ കേസിൽ അത് ശരിയായിരുന്നിരിക്കാം, നമ്മുടെ കേസിൽ അത് ശരിയാവണം എന്നില്ലല്ലോ. എനിക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ട്, ഞാൻ പിക്ചേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഇതുവരെയും എൻ്റെ സോഷ്യൽ മീഡിയ പേജസിൽ ഷെയർ ചെയ്തിട്ടില്ല എനിക്ക് എത്ര വെയിറ്റ് ആണ് ഇപ്പോൾ കറൻ്റ്ലി ആയിരിക്കുന്നതെന്ന്. പക്ഷേ എനിക്കിതുപോലെ മെസ്സേജ് ഒരുപാട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിട്ട് ഞാൻ ഫൈനലി അത് അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നേക്കാണ് കേട്ടോ. എനിക്ക് ആക്ച്വലി ഇപ്പോൾ ഇത് റിവീൽ ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഉള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ഒത്തിരി പേരെ ചിലപ്പോൾ അത് പേടിപ്പിക്കാം. കാരണം പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരാണ് നമ്മുടെ വീഡിയോ ഇങ്ങനത്തെ വീഡിയോസ് കൂടുതൽ കാണുന്നത്. സോ അവർക്ക് ആൻസൈറ്റി ഉണ്ടാക്കാം, ഒരു ടെൻഷൻ ഉണ്ടാക്കാം. അപ്പോൾ അത് കാരണം എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരുപാട് പേര് ഒത്തിരി ടെൻഷനിൽ സംസാരിക്കുന്നത് എനിക്ക് മെസ്സേജ് അയക്കുന്നത് കൊണ്ടിട്ട് ഞാനിപ്പോൾ ഷെയർ ചെയ്യാണ്. ആൻഡ് ഐ എം ട്രൈങ് ടു എഡ്യൂക്കേറ്റ് യു ഗൈസ് ദാറ്റ് ഇറ്റ്സ് ഓക്കെ. നമ്മൾ പ്രഗ്നൻസി സമയത്ത് വെയിറ്റ് ശകലം കൂടിയാലും ഇറ്റ്സ് ടോട്ടലി ഫൈൻ ഗേൾസ്, ബിക്കോസ് പോസ്റ്റ് പ്രഗ്നൻസി നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും നമുക്ക് വെയിറ്റ് കൂടുന്ന വെയിറ്റിന് കൂടാമെങ്കിൽ നമുക്കതിന് തിരിച്ച് കുറച്ച് കൊണ്ടുവരാനും പറ്റും. സോ യു ഗൈസ് ക്യാൻ റിഡ്യൂസ് യുവർ വെയിറ്റ്. അപ്പോൾ എൻ്റെ വെയിറ്റ് ഞാൻ പ്രീ പ്രഗ്നൻസി, പ്രഗ്നൻസിക്ക് മുന്നേ എൻ്റെ വെയിറ്റ് 53.5 ആയിരുന്നു. അതിൻ്റെ ഫോട്ടോ വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സൈഡിൽ അറ്റാച്ച് ചെയ്തേക്കാം.
എനിക്ക് മാധവന് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതൽക്കേ നല്ല വെയിറ്റ് ഗെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. മാധവന് പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ എൻ്റെ വെയിറ്റ് സ്റ്റാർട്ട് ചെയ്തത് 56-57 മറ്റോ ആയിരുന്നു പ്രീ പ്രഗ്നൻസി. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു 4th മന്ത് ഒക്കെ ആയപ്പോഴത്തേന് തന്നെ 60 പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, 60 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു 4th മാസം ആയപ്പോഴത്തേന് തന്നെ. എനിക്ക് ആ സമയത്ത് ഞാൻ ഒത്തിരി കാർബ് ആയിട്ടുള്ള, എനിക്ക് എന്താ അറിയത്തില്ല, ആ സമയത്തൊക്കെ ബ്രെഡിനോടൊക്കെ ഭയങ്കര ക്രേവിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഫുഡൊക്കെ ആയിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ടോട്ടൽ ഫുഡ് ഹാബിറ്റ് ഒക്കെ തന്നെ ആകെ പ്രശ്നമായിരുന്നു. ഇപ്രാവശ്യം എന്ന് വെച്ചാൽ, പിന്നെ മാധവന് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എല്ലാ 2 മണിക്കൂർ കൂടുമ്പോഴും എനിക്ക് വിശക്കുമായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് ഫുഡ് അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഗ്യാസ്ട്രിക് ഇഷ്യൂ, ഹാർട്ട് ബേണും, നെഞ്ചരിച്ചെല്ലാം പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം ഫുഡൊക്കെ കണക്കായിരുന്നു ഈ പ്രഗ്നൻസിയിൽ, എസ്പെഷ്യലി ഫസ്റ്റ് ട്രൈമസ്റ്റർ. ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത് യോഗർട്ട്, യോഗർട്ട് ചോറ്, പിന്നെ നെയ്യ് ഉണ്ടല്ലോ ഈ ഇങ്ങനത്തെ ഫുഡൊക്കെ ആയിരുന്നു. അതായത് ബേസിക്കലി കാർബ്, പിന്നെ ഈ യോഗർട്ട് മാതിരി ബോഡീനെ കൂളിപ്പിക്കുന്ന പ്രീബയോട്ടിക് ആയിട്ടുള്ള, പ്രോബയോട്ടിക് ആയിട്ടുള്ള ഫുഡ്, പിന്നെ ഫാറ്റ്, അതായത് ഗീ മാതിരിയുള്ള ഫാറ്റ്, അതിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഫുഡ് ഹാബിറ്റ്. അങ്ങനെ പതുക്കെ പതുക്കെ ആയിരുന്നു ഒരു വെയിറ്റ് ഗെയിൻ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ റെഗുലർലി വർക്ക്ഔട്ട് ചെയ്യുമായിരുന്നു ഈ പ്രഗ്നൻസിയിൽ. ഞാൻ ജിമ്മിൽ പോകുമായിരുന്നു, നിങ്ങൾ വർക്ക്ഔട്ട് ഷോർട്ട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ആൻഡ് ബട്ട് സ്റ്റിൽ എൻ്റെ വെയിറ്റ് കൂടിയിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് 53.5 തന്നെ നിന്നിട്ട് അങ്ങനെയൊന്നും അല്ല, എൻ്റെ വെയിറ്റ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി അത് പിന്നെ 55-57 അങ്ങനെ ആയി. ഇപ്പോൾ കറൻ്റ്ലി ആ ഒരു 60 റേഞ്ചിലാണ് എത്തിയേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ 60.9 ആയിരുന്നു. ഞാൻ എല്ലാ ദിവസവും നോക്കിയിട്ടില്ല, ഇന്നിപ്പോൾ വീഡിയോ ചെയ്യണമെന്നുള്ളത് ഞാൻ രാവിലെ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ചെക്ക് ചെയ്തതാണ് കേട്ടോ. ഞാനിപ്പോൾ ഓരോ കിലോ ഒക്കെ കൂടുന്ന 1 kg അല്ലെങ്കിൽ 2 kg ഒക്കെ കൂടുന്ന സമയത്താണ് പിക്ചേഴ്സ് എടുത്ത് വെക്കല്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു വെയിറ്റ് വന്ന് നിൽക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിലാണ്, ഈ ഒരു ഫിഗറിലാണ്, സിറ്റുവേഷനിലല്ല ഈ ഒരു ഫിഗറിലാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ, ഈ വെയിറ്റ് കൂടുന്നതിൽ എനിക്ക് ടെൻഷൻ ഉണ്ടോ? നോ ടെൻഷൻ, എനിക്ക് അങ്ങനെ ഒരു ടെൻഷനില്ല വെയിറ്റ് കൂടുന്നു എന്നുള്ളത്. ബിക്കോസ് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുറയ്ക്കാം എന്ന് എനിക്കറിയാം. ഐ നോ എനിക്കത് കുറയ്ക്കാനായിട്ട് പറ്റുന്നു, ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതിനെക്കാട്ടിലും പ്രഗ്നൻസി സമയത്തുള്ള വെയിറ്റ് ഗെയിൻ ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്. നമ്മുടെ ബോഡി ഒരു കുഞ്ഞിനെ, ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്, ഉണ്ടാക്കിയെടുക്കുകയാണ്. സോ ആ ഹ്യൂമൻ ബീയിങ്ങിന് ആവശ്യമായിട്ടുള്ള, ആ ഹ്യൂമൻ ബീയിങ്ങിന് പ്രഗ്നൻസി സമയത്തും പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് ഫീഡിംഗ് സമയത്തും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിക്ക് സപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ട് ആവശ്യത്തിന് വേണ്ടിയുള്ള ഫാറ്റ് സ്റ്റോറേജും ഒക്കെ ബോഡി നേരത്തെ തന്നെ ചെയ്തു തുടങ്ങും. അപ്പോൾ നമ്മൾ പ്രഗ്നൻസി സമയത്ത് വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് സ്ട്രെസ് ഈറ്റിംഗ് വരുത്തി ആവശ്യമില്ലാതെ വെയിറ്റ് കൂട്ടേണ്ട കാര്യമില്ല അല്ലേ. നമ്മൾ പ്രഗ്നൻസി സമയത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ഒരു ആൾ വളരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ന്യൂട്രിയൻസിൻ്റെയും വൈറ്റമിൻസിൻ്റെയും ഒക്കെ ആവശ്യമുണ്ട്, ഒരുപാട് പോഷകങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻ റിക്വയർമെൻറ്റ്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നമുക്ക് പ്രഗ്നൻസി സമയത്ത് ഒരുപാട് വേദനകൾ വരും, നടുവേദന, കാൽമുട്ട് വേദന, പിന്നെന്താ നമ്മുടെ ഈ അടിവയറിൻ്റെ ഏരിയയിലായിട്ടൊക്കെ ചിലർക്ക് റൗണ്ട് ലിഗമെൻറ്റ് പെയിൻ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനത്തെ പെയിനും കാര്യങ്ങളൊക്കെ വരാം. എന്ത് പെയിൻ വന്നാലും നിങ്ങൾ ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്യുക കേട്ടോ. ഞാൻ അല്ലാതെ ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് പറയുന്നത്, നിങ്ങൾ ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്യുക. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനത്തെ ഫിസിക്കൽ ഇഷ്യൂസ് നമുക്ക് ഒരുപാട് വരുന്ന ഒരു സമയമാണ് പ്രഗ്നൻസി. നമുക്ക് രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മസിൽ കയറി പിടിക്കുക, ക്രാംസ് വരിക, അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അത് വരാറുണ്ട് ഈ പ്രഗ്നൻസിയിൽ. കഴിഞ്ഞ പ്രഗ്നൻസിയിൽ ഈ ഇഷ്യൂ ഇല്ലായിരുന്നു, ഈ പ്രഗ്നൻസിയിൽ എനിക്ക് ആ ഒരു ഇഷ്യൂ വരാറുണ്ട്. സയാറ്റിക്കയുടെ ഇഷ്യൂ വരാറുണ്ട് ചിലർക്ക്, എനിക്കും ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഫിസിക്കൽ ആയിട്ടുള്ള വേദനകൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മുടെ ബോഡീനെ സ്ട്രോങ് ആക്കി വെക്കുക, ഫ്ലെക്സിബിൾ ആക്കി വെക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊവൈഡഡ് നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻസോ വേറെ കോൺട്രാഇൻഡിക്കേഷൻസോ ഒന്നും ഇല്ല, ഡോക്ടർ നിങ്ങൾക്ക് അപ്രൂവൽ തരുവാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ബി ഫിസിക്കലി ആക്റ്റീവ്. അപ്പോൾ അതിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക, മെൻ്റലി ഹാപ്പി ആയിട്ടിരിക്കുക. ഇപ്പോൾ ഒരു ഐസ്ക്രീം നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടം, അല്ലെങ്കിൽ ചോക്ലേറ്റ് കഴിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അത് കഴിക്കുമ്പോൾ അതിനോടൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. കാരണം ഈ സമയത്ത് ഇമോഷണൽ ക്രേവിങ്സ് ഒരുപാടുള്ള സമയമാണല്ലോ. അപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോർഷൻ കൺട്രോൾ ചെയ്ത് ആ ഒരു ക്രേവിങ്ങിനൊന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് തെറ്റില്ല. ഞാൻ ചെയ്യാറുണ്ട്, ഞാൻ ഐസ്ക്രീം കഴിക്കാറുണ്ട്, ചോക്ലേറ്റ് കഴിക്കാറുണ്ട്, എനിക്കങ്ങനെ ആഗ്രഹം തോന്നുന്ന സമയത്ത്. എന്നും വെച്ചിട്ട് എല്ലാ ദിവസവും ഐസ്ക്രീം കഴിക്കുക, എപ്പോഴും എപ്പോഴും ചോക്ലേറ്റ് കഴിക്കുക അങ്ങനെയല്ല കേട്ടോ. അറ്റ് ദ സെയിം ടൈം നമ്മൾ നമ്മുടെ ബാക്കി ഫുഡും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഫുഡ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക. പക്ഷേ ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. സോ ബേസിക്കലി നമ്മുടെ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ് ശ്രദ്ധിക്കുക. എല്ലാവരും പറയും രണ്ട് പേർക്ക് വേണ്ടി ഫുഡ് കഴിക്കുക, അതായത് ഇപ്പോൾ ഒരു പ്ലേറ്റ് ചോറാണെന്നുണ്ടെങ്കിൽ 2 പ്ലേറ്റ് ചോറ് വേണം ഇപ്പോൾ കഴിക്കാമെന്നുള്ളത്.
ഇതിൽ ഒരു ട്രിക്കി പാർട്ട് എന്താണെന്ന് വെച്ചാൽ, യെസ് നമ്മൾ പ്രഗ്നൻസി സമയത്ത് കഴിക്കുന്നത് രണ്ട് പേർക്കുള്ള ഫുഡ് തന്നെയാണ്, നമുക്കും നമ്മുടെ ബേബിക്കും. അപ്പോൾ രണ്ട് പേരായാലും രണ്ട് പേർക്കുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷേ ഡബിൾ ദി എമൗണ്ട് ഓഫ് ഫുഡല്ല നമ്മൾ കഴിക്കേണ്ടത്, കാരണം അത്രയ്ക്കുള്ള ഒരു കാലറി റിക്വയർമെന്റ് നമുക്കിപ്പോൾ ഇല്ല. ഒരു പ്ലേറ്റ് ചോറ് കഴിക്കുന്നെങ്കിൽ പിന്നെ ഇന്ന തൊട്ട് രണ്ട് പ്ലേറ്റ് ചോറ് കഴിക്കണമില്ല, കാരണം നമ്മുടെ ഉള്ളിലുള്ളത് ഒരു കുഞ്ഞു ബേബിയാണ്. അപ്പോൾ ആ ബേബിക്ക് സപ്ലൈ ചെയ്യാനായിട്ടുള്ള കാലറി റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫറെൻറ്റ്. അപ്പോൾ ഓരോ ട്രൈമസ്റ്ററിലും എത്രയാണ് എക്സാക്ട്ലി കാലറി റിക്വയർമെന്റ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചേക്കാം കേട്ടോ. അതിൻ്റെ ഒരു കറക്റ്റ് എത്ര നമ്മൾ എക്സ്ട്രാ കഴിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ എഴുതിയിട്ട് കാണിച്ചേക്കാം. ആ ഒരു കണക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാണിച്ചേക്കാം. അപ്പോൾ അത്രയ്ക്ക് ഒരു എക്സ്ട്രാ കാലറി റിക്വയർമെൻറ്റ് ആവശ്യമാണ് നമുക്കുള്ളത്. രണ്ട് തവണയായിട്ട് ഡബിൾ ദ ക്വാണ്ടിറ്റി കഴിക്കേണ്ട, പക്ഷെ നമ്മൾ രണ്ട് പേർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നുണ്ട്, നമ്മൾ കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആണ്, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കലി ആക്റ്റീവ് ആണെന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ ഹാപ്പിയാണ്, മെൻ്റലി നമ്മൾ ഹാപ്പിയാണെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക. വേറെ സ്ട്രെസ്സും ടെൻഷനും ഒന്നും വേണ്ട. നമ്മൾ പ്രഗ്നൻസി സമയത്ത് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല. അതിന് നിങ്ങൾ എന്താണ് ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ഈ പ്രഗ്നൻസിസ് ആ കഴിഞ്ഞതിന് ശേഷം, ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കത് കുറച്ച് കൊണ്ടുവരാം. നമ്മളൊരു ഹ്യൂമൻ ബീങ്ങിന്, ഒരു മനുഷ്യ കുഞ്ഞിനാണ് ജന്മം കൊടുക്കുന്നത് അല്ലേ. ഒരു ലിവിങ് ലാഫിങ് ബേബി നമ്മൾ ജന്മം കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ശരീരത്തിന് കാണുമ്പോൾ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. എന്ത് ഭംഗിയുള്ളൊരു സംഭവമാണത്. നമ്മളൊരു ഒരു കുഞ്ഞിനെ നമ്മുടെ ഉള്ളിൽ വളർത്തുന്നു. ആ കുഞ്ഞിൻ്റെ അനക്കം, ആ കുഞ്ഞിൻ്റെ ഉള്ളിലായിരിക്കുന്ന സമയത്തെ ആ കുഞ്ഞിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും, അത് നല്ല ഓടിച്ചാടി നടക്കുന്ന കുഞ്ഞായിരിക്കും എന്നൊക്കെയുള്ള കാര്യം നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. നമ്മൾ ആ കുഞ്ഞിൻ്റെ അനക്കം അറിയുന്നു. ആ കുഞ്ഞ് വയറിൻ്റെ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ഉരുണ്ടു പോകുന്നതൊക്കെ നമുക്ക് മനസ്സിലാവുന്നു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫേസ്. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യേണ്ട ഒരു ഫേസാണ്. കാരണം ഈ ഒരു 9-10 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളിൽ ആ കുഞ്ഞില്ല. നമുക്ക് ആ ഒരു നമ്മുടെ ഉള്ളിൽ ഒരു ജീവൻ ഉള്ളതിൻ്റെ ആ ഒരു ഫീലിംഗ് നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല അല്ലേ. നമുക്ക് ബേബി പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഫേസ്. അപ്പോൾ ഈ ഒരു 9-10 മന്ത്സ് എൻജോയ് ഇറ്റ്, ബി ഹാപ്പി. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, എൻജോയ് ചെയ്യുക, നമ്മുടെ കുഞ്ഞുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. നമുക്കും നമ്മുടെ കുഞ്ഞിനും ആവശ്യമായിട്ടുള്ള ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ആവശ്യമായിട്ടുള്ള ഫുഡും എന്താ ഹാപ്പിനെസ് തരുന്ന ഫുഡും ഒക്കെ കഴിക്കുക. ജങ്ക് ഫുഡിലേക്ക് അധികം പോകാണ്ടിരിക്കുക. ക്രേവിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നേ തെറ്റില്ല, പക്ഷെ ഒരുപാട് അതിലേക്ക് പോകാതിരിക്കുക. ബേസിക്കലി നമ്മുടെ ഒരു ഇമോഷണൽ വെൽബീയിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചവർ ആരെങ്കിലും ഒക്കെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഗെറ്റ് സ്ട്രെസ്ഡ് ഔട്ട് ഗേൾസ്. നമ്മളെല്ലാവരും ഈ ഒരു സെയിം ഫേസിലാണ്. എൻ്റെ വെയിറ്റ് കൂടിയിട്ടുണ്ട്, എൻ്റെ വെയിറ്റ് കൂടാതെ ഞാൻ പിടിച്ചു നിർത്തിയിട്ടൊന്നുമില്ല. ഞാൻ ജിമ്മിൽ പോകുമ്പോൾ എന്നോട് ഒരുപാട് ചോദിക്കും വെയിറ്റ് കൂടാതിരിക്കാനാണോ ജിമ്മിൽ പോകുന്നത്. കാരണം ഒരുപാട് വെസ്റ്റേണേഴ്സിനെ നമ്മൾ കാണാറുണ്ട്, എന്താ 10-ാമത്തെ മാസമാണെങ്കിലും അതുപോലെ ഇരിക്കും, വയറ് മാത്രമേ കാണുള്ളൂ. അവരെങ്ങനെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അവരുടെ ഈ ഫുഡ് ഹാബിറ്റ് അല്ല നമ്മുടെ ഫുഡ് ഹാബിറ്റ്. നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവർക്ക് മേ ബി പേഴ്സണൽ ഡയറ്റീഷ്യൻസ് കാണുമായിരിക്കാം. സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സിനും സെലിബ്രിറ്റീസിനും സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനേഴ്സിനും ഒക്കെ അവർക്ക് പേഴ്സണൽ ഡയറ്റീഷ്യൻസ് കാണുമായിരിക്കാം. ഓരോ സമയത്തുള്ള ഫുഡ് എങ്ങനെയാണ്, എത്ര കാലറീസിലാണ്, എത്ര ക്വാണ്ടിറ്റിയിലാണ് കഴിക്കേണ്ടതെന്ന് പറയാനായിട്ടും അത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനായിട്ടും അത് അവരെ കൊണ്ട് കഴിപ്പിക്കാനായിട്ടും ഒക്കെ അവർക്ക് കാണുമായിരിക്കാം. നമ്മൾ അൺലെസ് നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലാത്തടത്തോളം കാലം നമുക്ക് ആ ഒരു രീതിക്കുള്ള ലൈഫ് സ്റ്റൈൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ഞാനൊക്കെ ഒരു സാധാരണ ഒരാളാണ്. എനിക്ക് ഇങ്ങനെ കാലറിയൊക്കെ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് തരാൻ എനിക്കാരുമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ബാലൻസ്ഡ് ആയിട്ടുള്ള മീൽ, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എന്നുള്ളതാണ് എൻ്റെ ഒരു എനിക്ക് എയിം ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത്. സോ നിങ്ങളും എന്നെ പോലെ ആണെന്നുണ്ടെങ്കിൽ എയിം ഫോർ ദാറ്റ്. നല്ല ന്യൂട്രീഷ്യസ് ആൻഡ് ബാലൻസ്ഡ് ആയിട്ടുള്ള മീൽ കഴിക്കുക. ലിസൺ ടു യുവർ ഡോക്ടർ. നിങ്ങളുടെ ഡോക്ടറിനോട് ചോദിക്കുക എന്ത് നിങ്ങൾക്ക് കഴിക്കണം കഴിക്കേണ്ട, അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ അപ്രോച്ച് ചെയ്യുക. നിങ്ങളുടെ ഒരു ഡയറ്റ് പ്ലാൻ, ഒരു ഡയറ്റ്, നിങ്ങളുടെ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ് എല്ലാം മീറ്റ് ചെയ്യുന്ന ഒരു ഡയറ്റ് പ്ലാനിന് വേണ്ടിയിട്ട്. പിന്നെ ബാക്കി ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കുക, ഫിസിക്കലി സ്ട്രോങ് ആയിട്ടിരിക്കുക. നമുക്ക് നമ്മുടെ ചാനലിൽ തന്നെ പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള ഫസ്റ്റ് ട്രൈമിസ്റ്റർ ആൻഡ് സെക്കൻഡ് ട്രൈമിസ്റ്റർ സേഫ് വർക്ക്ഔട്ട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഫിസിക്കൽ ആക്ടിവിറ്റീസിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് അത് ചെയ്തു തുടങ്ങാം, ട്രൈ ചെയ്യാം ആഫ്റ്റർ ഗെറ്റിംഗ് എ കൺസൾട്ട് ഫ്രം യുവർ ഡോക്ടർ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നത്. പ്ലീസ് നിങ്ങൾ സ്ട്രെസ്ഡ് ഔട്ട് ആകരുത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫേസ്. എൻജോയ് ദിസ് ഫേസ് ആൻഡ് വെയിറ്റ് ഫോർ യുവർ ലിറ്റിൽ ബണ്ടിൽ ഓഫ് ജോയ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. കംപ്ലീറ്റ്ലി അൺസ്ക്രിപ്റ്റഡ് വീഡിയോ ആയിരുന്നു. സോ എനിക്ക് അറിയത്തില്ല ഇതിൽ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെൻസിബിൾ ആയോ, വെതർ ഇറ്റ് മേക്ക് സെൻസ് എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. ഐ ഹോപ്പ് ഇറ്റ് മേക്ക് സെൻസ് ആൻഡ് ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രഗ്നൻസി സമയത്ത് വെയിറ്റ് ഗെയിനുമായിട്ട് വെയിറ്റ് കൂടുന്നു എന്ന് ഓർത്ത് ആരെങ്കിലും ടെൻഷൻ അടിക്കുന്ന, അങ്ങനെ ടെൻഷൻ ആകുന്ന ആരെങ്കിലും നിങ്ങൾക്ക് പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ഇറ്റ് വിത്ത് ദം. ഇഫ് ദിസ് ഹെൽപ്സ് ദം, ഇത് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ബി ദ മോസ്റ്റ് ഹാപ്പി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.
അതുവരേക്കും ടാറ്റാ ബൈ.